കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്കും ഇന്ത്യൻ ഭരണാധികാരികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുന്നു കോവിഡ് നയൻറ്റീൻ അമേരിക്കയെ എറിഞ്ഞ സാഹചര്യത്തിൽ നിസ്സഹായരായി നിന്ന ഒരു പരമാധികാര ശക്തി ആശ്രയത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കേഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് ഇന്ത്യയെ മറന്ന് അമേരിക്ക എന്ന സ്വപ്ന നഗരിയിലേക്ക് ചെക്കേറിയ പലർക്കും ഒരു രണ്ടാം ചിന്തയാണ് ഈ കൊറോണ കാലം സമ്മാനിച്ചത് മലേറിയക്കെതിരെ ഉപയോഗിച്ചിരുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കോവിഡ് പ്രതിരോധത്തിന് ഫലപ്രദമാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ആഭ്യന്തര വിപണിയിൽ ഈ മരുന്നിന് ദൗർലഭ്യം അനുഭവപ്പെടാതിരിക്കുന്നതിനും അമിത വില ഈടാക്കാതിരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഇതിന്റെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇതിനെ തുടർന്ന് മരുന്ന് കയറ്റി അയക്കണമെന്ന് ട്രംപ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കയറ്റുമതി ചെയ്യുമെന്ന് ഇന്ത്യ അറിയിക്കുകയും ചെയ്തു ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു കോവിഡിനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ മാത്രമല്ല മാനവികതയെയും സഹായിച്ച നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃപാഠവത്തിന് നന്ദി ഈ സഹായം ഒരിക്കലും മറക്കില്ല ഇത്തരം അസാധാരണമായ സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള കൂടുതൽ സഹകരണം ആവശ്യമാണെന്നും കൂടിയാണ് ട്രംപ് ട്വിറ്ററിലൂടെ കുറിച്ചിരിക്കുന്നത് ൊൻപത് മില്യൺ ഡോസ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്നുകളാണ് ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അമേരിക്കയ്ക്ക് നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെ മോദി മികച്ച നേതാവാണെന്നും മഹാനായ വ്യക്തിയാണെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു അതേസമയം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കയറ്റി അയക്കണം എന്ന ട്രംപിന്റെ അഭ്യർത്ഥന തെറ്റായ വിധത്തിലാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ നൽകിയത് മരുന്ന് അമേരിക്കയ്ക്ക് നൽകണമെന്നും മോദിയോട് ട്രംപ് ആവശ്യപ്പെട്ടത് ഭീഷണി സ്വരത്തിൽ ആണെന്ന മട്ടിലായിരുന്നു പ്രചരണങ്ങൾ നടന്നിരുന്നത് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ചില ക്ഷുദ്രശക്തികൾ എന്നാൽ വാസ്തവം അതല്ല ഇപ്പോൾ ഹൈഡ്രോക്സി ക്ലോറോക്വിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകർ ഇന്ത്യയാണ് കയറ്റുമതിയിൽ ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്ന നിരോധന നീക്കം കൊറോണയിൽപ്പെട്ടുടരുന്ന അമേരിക്കയെ കൂടുതൽ കുഴപ്പത്തിലാക്കി ഇതോടെ ട്രംപ് നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിലക്ക് നീക്കാൻ യാചിക്കുകയായിരുന്നു എന്നാൽ ഈ തക്കം മോദി വിരോധത്തിനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു ചില മാധ്യമങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് കുഴപ്പിക്കുക എന്നത് ചില മാധ്യമങ്ങളുടെയെങ്കിലും ഇഷ്ട വിനോദമാണ് എന്നാൽ ഇപ്പോൾ ട്രംപ് തന്നെ നേരിട്ട് മോദിക്ക് തന്റെ നന്ദി ട്വിറ്ററിലൂടെ അറിയിച്ചത് പലരുടെയും വായടപ്പിക്കാൻ കാരണവുമായി കൊറോണ വൈറസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ മാത്രമല്ല മാനവികതയെ ഒന്നാകെ സഹായിച്ച നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെയാണ് ട്രംപ് ഈ അവസരത്തിൽ പുകഴ്ത്തിയിരിക്കുന്നത് ന്യൂസ്